ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ട്രാവൽ പ്രൊജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നവാസ് മേപ്രബ്. പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൗദി അറേബ്യയിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. അപ്പോൾ സന്തോഷ വാർത്ത ഒന്നും തന്നെ ഇല്ല. നേരിട്ട് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 30 വരെ നമ്മുടെ റീ എൻട്രിയും അതേപോലെ തന്നെ ഇക്കാമയും നേരത്തെ പുതുക്കി കിട്ടിയ ആൾക്കാർക്ക് കണ്ടിന്യൂ കിട്ടും. അതായത് ജൂലൈ 31 വരെ നേരത്തെ പുതുക്കി കിട്ടിയിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഓഗസ്റ്റ് 30 വരെ അത് പുതുക്കി കിട്ടും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കൊല്ലം മുമ്പ് എക്സ്പയർ ആയവർക്കോ അവർക്കൊന്നും ഇത് കിട്ടില്ല. ഓക്കെ. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റീ എൻട്രിക്ക് പോയിട്ടുള്ള ആൾക്കാർ തവക്കലിനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ തവക്കലിനെ അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിജക്റ്റ് ആവുന്നു, സൗദി എംബസി അറ്റസ്റ്റേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ഒരുപാട് പേരിൽ റിജക്റ്റ് ആവുന്നതൊക്കെ ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലായിട്ടൊക്കെ. അവർക്കൊക്കെ അക്സെപ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവർ ചെയ്ത മെത്തേഡുകൾ പറഞ്ഞിരുന്നു. ആദ്യം അവർ ഫസ്റ്റ് ഓപ്ഷനിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജ് PDF ഫയലാക്കിയിട്ട് നല്ല സ്കാൻഡ് കോപ്പി അത് അപ്ലോഡ് ചെയ്തു. സെക്കൻഡായിട്ട് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ്, ഓക്കെ, കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ്, ഡോസ് സെക്കൻഡ് ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. തേർഡിൽ ഫസ്റ്റ് ഡോസിൻ്റെ ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതർ ഓപ്ഷനിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊക്കെ അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാം അക്സെപ്റ്റ് ആവത്തിട്ടുണ്ട് പ്രാവശ്യം. അത് എന്തോ ആരോ ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് തന്നെ അത് അക്സെപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ല, അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. പിന്നെ റീ എൻട്രിക്ക് ഉള്ളവർക്ക് ഈ സാധനമൊന്നും വേണ്ട കേട്ടോ. റീ എൻട്രിക്ക് ഉള്ളവർക്ക് മാത്രമാണ് ഈ തവക്കലിന് ആപ്പിലൊക്കെ. പുതിയ വിസക്കാർക്കോ വിസിറ്റ് വിസക്കാർക്കൊന്നും ഈ ആവശ്യം ഇല്ല, ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, വെറുതെ നിങ്ങൾ ഇതിന് പിന്നെയും പിന്നെയും ചോദിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിസിറ്റ് വിസക്കാർക്ക് ആ വാക്സിൻ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നാൽ മതി. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ അടുത്തുള്ള ഹെൽത്ത് ഓഫീസറിൻ്റെ സിഗ്നേച്ചറും സ്റ്റാമ്പും വാങ്ങിക്കോളൂ. ഓക്കെ, അല്ലാണ്ട് അവർക്ക് അറ്റസ്റ്റേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സംതൃപ്തിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ ഇന്നലെ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, അത് നമുക്ക് പൊതുവെ അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ചാനൽ ഒരു പ്രാവശ്യം നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനൽ ആവശ്യം വരില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ എത്തുന്നവരേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ന്യൂസുകൾ കിട്ടേണ്ട കാര്യങ്ങളുള്ളൂ. അത് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. അതാലോചിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആരെങ്കിലും വിസിറ്റ് വിസയിൽ വന്നവരൊക്കെ എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാമ്പ് ചെയ്ത്, അതായത് നിങ്ങൾ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ തരികയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് അവർക്കൊരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ വന്നിറങ്ങിയവർ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നവരൊക്കെ നിങ്ങളിവിടെ ഇറങ്ങിയ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റും കൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നൊന്ന് മെൻഷൻ ചെയ്തത് നല്ലതായിരുന്നു. അപ്പോൾ ഇനിയും ഈ വീഡിയോ പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ കാണുമ്പോൾ അവർക്കതൊരു തൃപ്തിയാവും. ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ആ നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണുന്നവർക്കതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷനൊക്കെ ഒഴിവായി കിട്ടും. അതിനുവേണ്ടി ഇന്നലെ ഒരു ഞാനൊരു ചെറിയൊരു ഇത് മെൻഷൻ ചെയ്തിട്ടിരുന്നു. പക്ഷെ ആരും വന്ന് ഒരു റിപ്ലൈ തരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നവരൊക്കെ ചുമ്മാ പിന്നെ ഈ വീഡിയോ കാണില്ലല്ലോ. അതുപോട്ടെ. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, കോവിഡിൻ്റെ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് കേരളത്തിൽ RT-PCR സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ, അത് നമ്മുടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് RT-PCR 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് RT-PCR സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് RT-PCR സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിരുന്നു. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം ഈ പറഞ്ഞ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ. മറ്റുള്ളവർക്ക് ഇവിടെ നിന്ന് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ പോവുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ പഴയപോലെ തന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുക്കണം. സോറി, 2 ഡോസ് വാക്സിൻ വാക്സിൻ എടുത്തവർക്കായാലും നിങ്ങൾ RT-PCR സർട്ടിഫിക്കറ്റ് വരണം. അത് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. ഏതൊക്കെ 1-2 സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ, അത് നമുക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം. ഓക്കെ. വിസിറ്റ് വിസക്കാരുടെ വിസ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം പുതുങ്ങുന്നുണ്ട്.
ഓക്കെ. പിന്നെ സൗദി എയർലൈൻസിലെ അന്താരാഷ്ട്ര വിമാനത്തിൽ സോറി ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് സൗദി എയർലൈൻസിൽ നിങ്ങൾ തായിഫോ ജിദ്ദയോ ടിക്കറ്റ് എടുത്തിടങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് മറ്റേ ഉമ്രക്കുള്ള പെർമിറ്റ് കിട്ടുന്നുണ്ട്. അതും ഒരു ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. മറ്റുള്ള എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.